The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഏവർക്കും നമസ്കാരം. നാം ഇന്ന് 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2-ാമത്തെ യൂണിറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രാരംഭമായി പറയുകയാണെങ്കിൽ, മനസ്സിനെ സമരസപ്പെടുത്തി നിയന്ത്രിക്കാത്ത പക്ഷം ആധുനിക ലോകത്തിൽ ആർക്കുമൊന്നും നേടാൻ കഴിയുകയില്ല. മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത്, മനോനിയന്ത്രണം അനിവാര്യമാണ്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പ്രവേശകത്തിലേക്ക് കടക്കാം. അനുഭൂതികൾ, ആവിഷ്കാരങ്ങൾ. പ്രവേശകത്തിൽ തിരുവള്ളുവരുടെ തിരുക്കുറൾ എന്ന കൃതിയിലെ 2 വരി കവിതയാണ് തന്നിരിക്കുന്നത്. അൻപുതരും അന്യരോട് ബന്ധം ആ ബന്ധങ്ങൾ നൺബെന്ന മഹിത സൗഭാഗ്യം. ഒന്നുകൂടി വായിക്കാം. അൻപുതരും അന്യരോട് ബന്ധം ആ ബന്ധങ്ങൾ നൺബെന്ന മഹിത സൗഭാഗ്യം. അൻപ ദയ, ദയോടുകൂടി മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ സൗഹൃദമായി തീരുകയാണെങ്കിൽ നൺബ സത്യം, സത്യമായിട്ടും ആ ബന്ധങ്ങളെല്ലാം മഹത്തായ സൗഭാഗ്യമായിരിക്കുമത്രേ. തിരുവള്ളുവരുടെ തമിഴ് കൃതിയാണ് തിരുക്കുറൽ എന്ന പ്രസിദ്ധമായ കൃതി. ആ കൃതിയിൽ പൊതുവെ പ്രധാനമായും 3 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. ആദ്യ ഭാഗത്തിൽ ധർമ്മത്തെക്കുറിച്ചും, 2-ാമത്തെ ഭാഗത്തിൽ ധനത്തെക്കുറിച്ചും, 3-ാമത്തെ ഭാഗത്തിൽ സ്നേഹത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപമെന്ന ചെറുകഥ. നമുക്ക് പ്രശസ്ത സാഹിത്യകാരിയായ ലളിതാംബിക അന്തർജനത്തിനെ പരിചയപ്പെടാം. ലളിതാംബിക അന്തർജനം മലയാളത്തിലെ പ്രമുഖ കഥാകാരി. കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്ത് ജനിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ അഗ്നിസാക്ഷി നോവൽ, മൂടുപടത്തിൽ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കാലത്തിൻ്റെ ഏടുകൾ, കണ്ണീരിൻ്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, സത്യത്തിൻ്റെ സ്വരം, വിശ്വരൂപം, ഇഷ്ടദേവത, പവിത്രമോതിരം, ധീരനും മഞ്ജുംദാരുടെ അമ്മ, ചെറുകഥാ സമാഹാരങ്ങൾ, ലളിതാഞ്ജലി, ഓണക്കാഴ്ച, ഭാവദീപ്തി, ആയിരത്തിരി കവിതാ സമാഹാരങ്ങൾ, സീത മുതൽ സത്യവതി വരെ പഠനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപം. ഈ കഥയിൽ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിത പരിണാമങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ജീവിത നവീകരണത്തിന് തൂലിക ചലിപ്പിച്ച എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. ഈ കഥയിൽ
മിസ്സിസ് തലത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അവർ തൻ്റെ ഭർത്താവായ ഡോക്ടർ തലത്തിനോടൊപ്പം താമസിക്കുകയാണ്. ആ ഡോക്ടർ തലത്തിൻ്റെ അടുത്ത് സുധീർ എന്ന് പറയുന്ന ഒരു വ്യക്തി വരികയും അവരുമായി അടുപ്പത്തിലാവുകയും കുറേ കാലം അവിടെ കഴിയുകയും ചെയ്തു. കാലാന്തരത്തിൽ ഈ മിസ്സിസ് തലത്ത് സ്വന്തം മക്കളെ സ്നേഹിക്കുകയോ അവരെ ശാസിക്കുകയോ ചെയ്തിരുന്നില്ല. അവരെ ബോർഡിങ്ങിൽ വിട്ടാണ് പഠിപ്പിച്ചത്. ഒരമ്മയുടേതായ ആ മാതൃവാത്സല്യം പൂർണ്ണമായി നൽകാൻ മിസ്സിസ് തലത്തിന് സാധിച്ചിരുന്നില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം മക്കളെല്ലാം ഉപേക്ഷിച്ച് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന യഥാർത്ഥ നാമധേയത്തോടുകൂടി തറവാട്ടിൽ കഴിയുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സുധീർ ഈ മിസ്സിസ് തലത്തിനെ അന്വേഷിച്ച് വരികയും മിസ്സിസ് തലത്തിനെ കണ്ടുമുട്ടുമ്പോൾ അന്ന് കണ്ടതായ മിസ്സിസ് തലത്തിൽ നിന്നും ഒരുപാട് ജീവിത പരിണാമങ്ങൾ സംഭവിച്ചിരിക്കുന്നതായ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയെ കാണുകയും അവർ തമ്മിൽ നടക്കുന്നതായ സംഭാഷണങ്ങളുമാണ് ഈ ചെറുകഥയിൽ ലളിതാംബിക അന്തർജനം ആവിഷ്കരിച്ചിരിക്കുന്നത്. ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപം, വിശ്വരൂപം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള രൂപമെന്ന് അർത്ഥം. പട്ടണത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിയുടെ വക്കിൽ ഒരു ചെറിയ വീട്. മുറ്റത്ത് തുളസിത്തറ, ചെത്തിയും മഞ്ഞ മന്ധാരവും തുളസിയും കാടുപോലെ വച്ചു പിടിച്ചിരിക്കുന്നു. മുൻവാതിൽ അടച്ചിരിക്കുകയാണ്. എങ്ങും ഒച്ചയനക്കമില്ല. പട്ടണത്തിൻ്റെ ആ ഒഴിഞ്ഞ ഭാഗത്തായിട്ടാണ് ഒരു ഇടുങ്ങിയ വഴി കാണുന്നുണ്ട്. അവിടെയാണ് ചെറിയൊരു വീട്. മുറ്റത്തൊരു തുളസിത്തറ കാണുന്നുണ്ട്. ചെത്തിയും മഞ്ഞ മന്ദാരവും തുളസിയും എല്ലാം അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ ഒരാളും എനക്കവും ഒന്നുമില്ല. അങ്ങനെയുള്ളതായ ഒരു സ്ഥലം. തനിക്ക് വഴിതെറ്റിയോ? അയാൾ ഒരു നിമിഷം ആലോചിച്ചു. ഇല്ലല്ലോ. മാർഗനിർദ്ദേശം ചെയ്തയാൾ കുറിച്ചു കൊടുത്ത കടലാസ് പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി. പ്രധാന റോഡിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന ഇടവഴിയിലൂടെ നേരെ നടന്നാൽ ഒരു മടുക്ക് കാണാം. അവിടെ രണ്ടു വഴി തിരിയുന്നു. ഇടത്തോട്ടുള്ള പാതയിലൂടെ ചെന്നാൽ മൂന്നാമത്തെ വീടാണ്. ഗേറ്റിൽ വെള്ള കോളാമ്പിച്ചെടി പടർന്നു, പൂത്ത് കിടക്കുന്നു. മുഖപ്പിൽ ഓം എന്ന് കൊത്തിയിരിക്കുന്നു. ശരി, ഇതൊക്കെ തന്നെയാണ് ലക്ഷണം. അയാൾ മടിച്ചു മടിച്ച് വാതിലിൽ മുട്ടി. അകത്ത് പ്രതികരണമില്ല. ആരും ഇല്ലായിരിക്കുമോ അതോ? സുധീർ ആ മിസ്സിസ് സ്ഥലത്തിനെ അന്വേഷിച്ചെത്തുകയാണ്. വീടെല്ലാം കണ്ടു. തനിക്ക് വഴിതെറ്റിയോ? അയാൾ ഒരു നിമിഷം അങ്ങനെ ആലോചിച്ചു നോക്കി. ആ വഴി പറഞ്ഞു കൊടുത്തതായ ആള് നൽകിയതായ കടലാസ് പോക്കറ്റിൽ നിന്നെല്ലാം എടുത്തു നോക്കുകയും ചെയ്തു. ശരി, ഇത് വഴി ശരി തന്നെയാണ്. ആ ഗേറ്റിലാണെങ്കിൽ വെള്ള കോളാമ്പിയെല്ലാം പടർന്നു പിടിച്ചു കിടക്കുന്നുമുണ്ട്. ആ ഗേറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓമെന്ന് കൊത്തിയിട്ടുമുണ്ട്. ശരി, ഉറപ്പിച്ചു. ഇത് തന്നെയാണ് വഴിയെന്ന് മനസ്സിലായി. വീടും ഇതാണെന്ന് മനസ്സിലായി. പക്ഷേ ആരും ഇല്ലായിരിക്കുമോ ആവോ? സുധീറിൻ്റെ മനസ്സിലൊരു ചിന്ത വരികയും ചെയ്തു. ഇത്രയും ദൂരം വന്നിട്ട് ആളെ കാണാതെ പോകണമല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. ഇന്നല്ലെങ്കിൽ ഇനി എന്നാണ് കാണുക? കാണാൻ തന്നെ സാധിക്കുമോ? നാളെ രാവിലെ 9 മണിക്ക് വിമാനത്തിൽ ബുക്ക് ചെയ്തിരുന്നു. ഭൂമിയുടെ മറ്റേ ചെരുവിലുള്ള അർദ്ധഗോളത്തിലേക്ക് പോവുകയാണ് താൻ. പിന്നെ എന്നാണ് മടങ്ങുന്നതെന്ന് ആരറിഞ്ഞു? അന്നത്തേക്ക് മിസ്സിസ് സ്ഥലത്ത് ഉണ്ടാവുമോ? വയസ്സ് 75-ൽ കുറയില്ലല്ലോ. ഇതെല്ലാം സുധീറിൻ്റെ മനോവിചാരങ്ങളാണ്. ഇത്രയും ദൂരം വന്നിട്ട് നാം വിചാരിച്ചതായ ആളെ കാണാതെ പോകുമോ? അയാൾക്ക് വിഷമം തോന്നി. ഇനി ഇന്നല്ലെങ്കിൽ എന്നാണ് ഈ മിസ്സിസ് സ്ഥലത്തിനെ കാണാനായിട്ട് സാധിക്കുക? നാളെ രാവിലെ 9 മണിക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയും വേണം. ഭൂമിയുടെ മറ്റേ ചെരുവിലുള്ള അർദ്ധഗോളത്തിലേക്ക്, ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് തനിക്ക് പോകേണ്ടതാണ്. മിസ്സിസ് സ്ഥലത്ത് ഉണ്ടാവുമോ? വയസ്സ് 75-ൽ കുറയില്ലല്ലോ. ഇതെല്ലാം സുധീറിൻ്റെ മനസ്സിലുള്ള മനോവിചാരങ്ങളാണ്.
സുധീർ ആ മിസ്സി സ്ഥലത്തിനെ കാണാൻ വേണ്ടി ആ മനസ്സിൽ ഒട്ടനവധി ചിന്തകളുമായി കടന്നു വരികയാണ്. കോളിംഗ് ബെൽ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. ഇനിയോ? അയാൾ രണ്ടും കൽപ്പിച്ച് കൈ ചുരുട്ടി കതകിൽ ശക്തിയായി ഇടിച്ചു വിളിച്ചു. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ആരെയും കാണാനില്ല. അയാൾ രണ്ടും കൽപ്പിച്ച് ആ വാതിലിൽ കൈ ചുരുട്ടി രണ്ട് ഇടിയും കൊടുത്തു. വിളിച്ചു. ഇവിടെ ആരുമില്ലേ? അകത്ത് കട്ടിൽ കരയുന്ന ശബ്ദം കേട്ടു. നേരിയ കാൽവയ്പ്പുകൾ. കതകിൻ്റെ സാക്ഷ പതുക്കെ നീങ്ങി. നരച്ച ഒരു തല പ്രത്യക്ഷപ്പെട്ടു. കൃശമായ ശരീരം. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. സുധീർ വിളിച്ച സമയത്ത് അവർ കിടന്നിരുന്നതായ ആ കട്ടിൽ മെല്ലെ അനങ്ങുകയും കട്ടിൽ കരയുന്നത് പോലുള്ളതായ ശബ്ദവും കേട്ടു. നേരിയ കാൽവയ്പ്പോടുകൂടി കതകിൻ്റെ സാക്ഷ പതുക്കെ നീങ്ങി. നരച്ച ഒരു തല പ്രത്യക്ഷപ്പെട്ടു. കൃശമായ ശരീരം. കൃശമായ പറഞ്ഞ മെലിഞ്ഞ ഒരു ശരീരം. നെറ്റിയിൽ ഭസ്മക്കുറി വരച്ചിട്ടുണ്ട്. കഴുത്തിൽ രുദ്രാക്ഷമാലയും അണിഞ്ഞ് പുറത്തേക്ക് ഒരു സ്ത്രീ വരികയാണ്. അയാൾ ഒന്ന് ഞെട്ടി. ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയായിരുന്നില്ല താൻ ഇവിടെ വന്നത്. ഈ വൃദ്ധ, ഈ തപസ്വിനി. അപമര്യാദയെന്ന് തോന്നത്തക്കവണ്ണം അയാൾ അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. സുധീർ മനസ്സിൽ വിചാരിച്ച വ്യക്തിയല്ല. വലിയൊരു മാറ്റം. സുധീർ ഒന്ന് ഞെട്ടുകയും ചെയ്തു. അയ്യോ, ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയായിരുന്നില്ലല്ലോ താൻ ഇവിടെ വന്നത്. ഈ വൃദ്ധ താപസിയെ പോലുള്ളതായ സ്ത്രീ. അയാൾ അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വൃദ്ധയും വല്ലാതെ പരിങ്ങിപ്പോയി. സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ അതിഥി ആരാണ്? സുധീറിനെ കണ്ടതും വൃദ്ധയ്ക്ക് മനസ്സിലായില്ല. വല്ലാതെ പരിങ്ങി. മാത്രവുമല്ല, സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ വന്ന അതിഥി ആരായിരിക്കുമെന്ന് അവർ ചിന്തിക്കുകയും ചെയ്തു. പാശ്ചാത്യ നാടുകളിൽ നിന്ന് പറന്നു വീണ ഒരു യുവാവിനെ പോലെയുണ്ട് വേഷം. കണ്ടുമറന്ന ഏതോ രൂപം. ഓർത്തെടുക്കാൻ ശ്രമപ്പെടുന്നത് പോലെ അവർ നെറ്റി തടവി. പാശ്ചാത്യ നാട്, പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് വന്ന ഒരു യുവാവിനെ പോലെയുണ്ട് വേഷം. അവർ ആ രൂപം എവിടെയോ കണ്ട ഓർമ്മയുണ്ട്. ആ രൂപം ഓർത്തെടുക്കാൻ വേണ്ടി അവർ നെറ്റി തടവുകയും ചെയ്തു. അയാൾ വിഷമത്തോടെ പറഞ്ഞു, ക്ഷമിക്കൂ വല്യമ്മേ, മിസ്സി സ്ഥലത്ത് താമസിക്കുന്ന വീട് ഇതാണെന്ന് ഒരാൾ പറഞ്ഞു. അവർ ഇവിടെയുണ്ടോ? ഇല്ലെങ്കിൽ മാപ്പ്. സുധീർ പറയാണ്, അല്ലയോ വല്യമ്മേ, ക്ഷമിക്ക്, മിസ്സി സ്ഥലത്ത് ഈ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അവർ ഇവിടെ ഇല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുകയും ചെയ്തു. പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഒരാശ്ചര്യ ശബ്ദമുദിച്ചു. അവർ വളരെ നേരം ആ യുവാവിനെ ശ്രദ്ധിച്ചു. നീയോ സുധീർ? നീ ഇവിടെ ഇപ്പോൾ? വല്ലാത്ത ആകാംക്ഷയായി. സുധീറാണെന്ന് മിസ്സി സ്ഥലത്തിന് മനസ്സിലാകുകയും ചെയ്തു. അല്ല, നീ ഇവിടെ ഇപ്പോൾ? ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു. പരസ്പരം രണ്ടുപേരും അമ്പരന്നുപോയി. രണ്ടുപേർക്കും മനസ്സിലായി സുധീറാണെന്നും ഇത് നമ്മുടെ മിസ്സി സ്ഥലത്താണെന്നും മനസ്സിലായി. ആ വൃദ്ധ ആകെ വിറച്ചിരുന്നു. അവരുടെ ആലിംഗനത്തിൽപ്പെട്ട് അയാൾ ശ്വാസം മുട്ടി. പിടിവിട്ടാൽ പൊയ്ക്കളയുമോ എന്ന് പേടിച്ചിട്ടെന്ന് വേണം. മുറുകെ മുറുകെ അവർ അയാളെ തഴുകിയിരുന്നു. കണ്ണുകളിൽ നിന്ന് നീർ ഒഴുകി വീണു. അവരുടേത് അയാളുടെ തലയിലും അയാളുടേത് അവരുടെ തോളത്തും. തങ്ങൾ രണ്ടുപേരും പ്രിയപ്പെട്ടതായിരുന്നതും തങ്ങളെ കൂട്ടിയിണക്കിരുന്നതുമായ ഒരു വ്യക്തിയുടെ സ്മരണ അതിലൂടെ ഒലിച്ചിറങ്ങി. രണ്ടുപേരും പരസ്പരം ആലിംഗനബദ്ധരായി കരയാൻ തുടങ്ങി. മാത്രമല്ല, ഇവർ രണ്ടുപേരെയും ഒന്നിപ്പിച്ചിരുന്നതായ ഒരു വ്യക്തിയുടെ സ്മരണ ഓർമ്മ അതിലൂടെ ഒലിച്ചിറങ്ങുകയും ചെയ്തു. അയാൾ വിചാരിച്ചു, അന്ന് അദ്ദേഹമുണ്ടായിരുന്ന ആ നല്ല കാലത്തെങ്ങും ഇത്ര അടുപ്പം ഉണ്ടാവാതിരുന്നത് എന്തേ? സുധീർ വിചാരിച്ചു,
മിസ്സിസ് തലത്തിൻ്റെ ഭർത്താവായ ഡോക്ടർ തലത്ത് ഉണ്ടായിരുന്നപ്പോൾ ഇത്രമാത്രം സ്നേഹം തന്നോട് തോന്നിയിരുന്നില്ല. അതെന്തായിരിക്കുമെന്ന് സുധീർ വിചാരിക്കുകയും ചെയ്തു. ഞാൻ മുൻകൂട്ടി വരേണ്ടതായിരുന്നു മാഡം, അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ശേഷം എനിക്കും മാറ്റമായി. ആദ്യം സിഡ്നിയിൽ, പിന്നെ ജപ്പാനിൽ, ജർമ്മനിയിൽ. 8 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. മിസ്സി സ്ഥലത്ത് ദീർഘമായി നിശ്വസിച്ചു. പല സ്ഥലങ്ങളിലായി ജോലിയിലൂടെ കടന്നു വന്നു. ഒട്ടനവധി സ്ഥലങ്ങൾ സഞ്ചരിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും സുധീർ ആ മിസ്സി സ്ഥലത്ത് സുധീറിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ടു മിസ്സി സ്ഥലത്ത് ദീർഘമായി ഒന്ന് നിശ്വസിക്കുകയും ചെയ്തു. അതെ കുഞ്ഞെ, നിനക്ക് പുതിയ ജോലികൾ കിട്ടി, പുതിയ യജമാനന്മാരെയും. നീ തന്നെ യജമാനനായിരിക്കുന്നു. പക്ഷെ എനിക്കോ, എനിക്ക് കീഴ്ച്ചുണ്ട് വിറച്ചുകൊണ്ട് അവർ മന്ത്രിച്ചു. എന്നെ യജമാനൻ മാറ്റമായിപ്പോയി, പക്ഷേ എന്നെ കൊണ്ടുപോയില്ല, ആരും കൊണ്ടുപോയില്ല. എന്നിട്ടും ഞാൻ ജീവിക്കുന്നു. നീ ഇത് കണ്ടുവല്ലോ. സുധീറിനോട് മിസ്സി സ്ഥലത്ത് പറയാണ്, എൻ്റെ യജമാനൻ മാറ്റമായിപ്പോയി, പക്ഷേ എന്നെ ആരും കൊണ്ടുപോയില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വന്തം മക്കൾ പോലും കൊണ്ടുപോയില്ല. നോക്കൂ, എന്നിട്ടും ഞാൻ ജീവിക്കുന്നു എന്ന് ആ മിസ്സി സ്ഥലത്ത് സുധീറിനോട് പറഞ്ഞു. സുധീർ അനുതാപപൂർവം ആ വൃദ്ധയെ പറ്റി ഓർത്തു. ഭർത്താവ് മരിച്ചു, കുട്ടികൾ 4 വഴിക്കായി. സുപരിചിതമായ ജീവിത രീതികളും മാറി. എങ്കിലും മിസ്സി സ്ഥലത്ത് ഇപ്പോഴും സ്വന്തം യജമാനത്തി തന്നെ ആയിരിക്കുന്നു. ചക്രവർത്തിനിയുടെ ജന്മമാണ് അവർക്ക്. ആരുടെ മുമ്പിലും തലകുനിക്കില്ല. മിസ്സി സ്ഥലത്തിനെ പറ്റി സുധീർ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ചക്രവർത്തിയെപ്പോലെയായിരുന്നു, ചക്രവർത്തിനിയെപ്പോലെയായിരുന്നു മിസ്സി സ്ഥലത്തിൻ്റെ ജീവിതം. ഒരാളുടെ മുമ്പിലും തലകുനിക്കാത്ത പ്രകൃതം. കണ്ണീരടക്കി മുഖം തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇരിക്കൂ സുധീർ, എൻ്റെ ചാപല്യം ക്ഷമിക്കൂ. നിന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തെപ്പറ്റി ഓർത്തുപോയി. ഇനി ഒരിക്കലും തമ്മിൽ കാണുമെന്ന് വിചാരിച്ചതല്ലോ. അല്ലയോ സുധീർ, എന്നോട് ക്ഷമിക്കൂ. ഒരിക്കലും നമ്മൾ പരസ്പരം വീണ്ടും കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചതല്ലോ. അവർക്ക് അഭിമുഖമായി ബെഞ്ചിലിരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങനെ പറയരുത് മാഡം. എനിക്ക് അച്ഛനേക്കാൾ വലുതായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് എനിക്ക് ജോലി തന്നത്. എത്ര നാൾ സേവിച്ചു, അപ്പോൾ അങ്ങയെ മറക്കാൻ കഴിയുമോ? സുധീർ പറയാണ്, സ്വന്തം അച്ഛനെ പോലെയായിരുന്നു ഞാൻ ഡോക്ടർ തലത്തിനെ ഞാൻ സ്നേഹിച്ചത്, സേവിച്ചത്. അദ്ദേഹത്തെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല എന്ന് പറയുകയും ചെയ്തു. മിസ്സി സ്ഥലത്തൊന്നും മിണ്ടിയില്ല. അവർ ജപിക്കുന്നത് പോലെ ചുണ്ടനക്കി വിരലുകൾ കൊണ്ട് കണക്ക് വയ്ക്കുകയായിരുന്നു. പൂർവകാല സ്മൃതികളിലേക്ക് ആണ്ടു മുങ്ങിയ പോലെ. എന്തെങ്കിലും ചോദിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ചോദിച്ചു, രമേശ് എവിടെയാണ്? മിസ്സി സ്ഥലത്താകട്ടെ ഒന്നും മിണ്ടുന്നില്ല. എന്തോ മനസ്സിൽ ഉരുവിടുന്നത് പോലെ, എന്തോ ചിന്തയിൽ പഴയകാല സ്മൃതികളിലേക്ക് ആണ്ടു മുങ്ങിയതുപോലെ. എന്തെങ്കിലും ചോദിക്കണമെന്നത് കൊണ്ട് മാത്രം സുധീർ മിസ്സി സ്ഥലത്തിനോട് ചോദിച്ചു, രമേശ് എവിടെയാണ്? പാരീസിൽ. രവിയോ ഇന്തോനേഷ്യയിൽ. ആശ ഡൽഹിയിലും, പ്രേമ ഗുജറാത്തിലും. എല്ലാവരും സുഖമായി കഴിയുന്നു. കുറച്ചു നേരത്തേക്ക് ഇരുവരും മിണ്ടിയില്ല. അയാൾ പറഞ്ഞു, മാഡം ഡൽഹിയിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ആശയോടുകൂടിയായിരുന്നല്ലോ. പക്ഷെ ഇടയ്ക്ക് ഉണ്ണിയെ കണ്ടു. അപ്പോഴാണ് നാട്ടിലേക്ക് പോന്നു എന്നറിഞ്ഞത്. ഇവിടെ വന്ന നാൾ മുതൽ ഞാൻ വീട് തിരക്കുകയായിരുന്നു. ഇന്നലെയാണ് ഒരുമാതിരി വിവരം കിട്ടിയത്. അപ്പോൾ തന്നെ തിരിച്ചു. ഇവിടെ വന്നിട്ട് പോലും സംശയം തീർന്നില്ല. മാഡം ഇങ്ങനെയൊരു സ്ഥലത്ത് ഇതുപോലെ, സുധീർ ആ മിസ്സി സ്ഥലത്തിനോട് പറയുകയാണ്. അങ്ങ് ഡൽഹിയിലായിരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാണ് നാട്ടിലേക്ക് വന്നത്? ഞാൻ ഒരുപാട് വീടുകളെല്ലാം തിരക്കി. പക്ഷേ മാഡം, അല്ലയോ നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊരു സ്ഥലത്ത് എന്ന് ചോദിക്കുകയും ചെയ്തു. മാഡം തലത്ത് ചിരിച്ചു. എന്നെ അച്ഛനമ്മമാർ ഇതിലും മോശമായ വീട്ടിലാണ് കുഞ്ഞെ താമസിച്ചിരുന്നത്. അവിടെയാണ് ഞാൻ വളർന്നത്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ
അവർ എണീറ്റു. ഓ, നീ വളരെ വഴി നടന്നു വന്നിരിക്കുന്നു, നിനക്കൊന്നും തന്നില്ലല്ലോ, ഇരിക്കൂ, ഇപ്പോൾ വരാം. ഇത്രയും നേരം മിസ്സിസ് സ്ഥലത്ത് ഏതൊക്കെയോ ചിന്തകളിലും പഴയകാല സ്മൃതികളിലെല്ലാം ആണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഓർമ്മ വരുന്നത്. ഓ, ഇരിക്കൂ എന്ന് പറയുകയും ചെയ്തു. ആ, നീ വന്നിട്ട് നിനക്കൊന്നും തന്നില്ലല്ലോ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കടക്കുകയും ചെയ്തു. മിസ്സിസ് സ്ഥലത്ത് ഒരു ഗൃഹനായികയുടെ ഗൗരവബോധത്തോടെ എണീറ്റ് അകത്തേക്ക് നടന്നപ്പോൾ പണ്ട് ലണ്ടനിലും ന്യൂയോർക്കിലും വെച്ച് കണ്ട മാഡം തലത്തിനെ പറ്റി അയാൾ ഓർത്തുപോയി. അവരുടെ സ്വീകരണമുറി പരിചിത വലയത്തിലെല്ലാം പ്രസിദ്ധമായിരുന്നു. അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരത്തിൻ്റെ ഔചിത്യവും സംഭാഷണ രസികതയും സർവോപരി തലയുയർത്തി പിടിച്ചിട്ടുള്ള ചടുലമായ അംഗവിക്ഷേപങ്ങളും ഒരിക്കലും കണ്ടാൽ മറക്കില്ല. ഔദ്യോഗിക വിരുന്നുകളിലും പൊതുചടങ്ങുകളിലും വെച്ച് ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അംബാസഡർ എന്ന് വിളിക്കാറുണ്ട് അവരെ. വേഷത്തിലും ഭാവത്തിലും നടപ്പിലും ഒരു മഹാറാണിയുടെ അന്തസ് തോന്നും. മനസ്സിൽ ആ സുധീർ വിചാരിക്കുകയാണ്, മിസ്സിസ് സ്ഥലത്തിനൊരു ഗൃഹനായികയുടെ ഗൗരവബോധത്തോടെയാണ് എണീറ്റുപോയത്. പണ്ട് ന്യൂയോർക്കിലൊക്കെ വെച്ച് കണ്ടപ്പോൾ ആ അന്നത്തെ ആ മാഡം തലത്തിനെ പറ്റി സുധീർ ഓർത്തുപോയി. വല്ലാത്ത അലങ്കാരങ്ങളും അംഗ വിക്ഷേപങ്ങളോടുകൂടിയായിരുന്നു മിസ്സിസ് സ്ഥലത്ത് ആ സമയത്ത് കണ്ടിരുന്നത്. ഒരു മഹാറാണിയുടെ അന്തസ്സുമുണ്ടായിരുന്നു അവർക്ക്. താൻ അവരെ ആദ്യം കണ്ട ദിവസത്തെ പറ്റി അയാൾ ഓർത്തു. ഡോക്ടർ തലത്തിൻ്റെ സെക്രട്ടറിയായി ചാർജ് എടുത്ത അന്ന് വൈകിട്ടാണ്. ശാന്തനും പണ്ഡിതനും ഹൃദയാലുവുമായ ഡോക്ടർ ഭാര്യയെ വിളിച്ചു. ഡോക്ടർ തലത്ത് സുധീർ അവിടെ ചെന്ന സമയത്ത് ആദ്യമായിട്ട് ആ മിസ്സിസ് തലത്തിനെ തനിക്ക് പരിചയപ്പെടുത്തുകയാണ്. നോക്കൂ, നമുക്ക് അഞ്ചാമതൊരു കുട്ടിയുണ്ടായിരിക്കുന്നു, ഒരു മകൻ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവൻ കുറച്ചു നാൾ നമ്മോടുകൂടി താമസിക്കും. ഇവരുടെ അഞ്ചാമത്തെ പുത്രനായിട്ട് ഡോക്ടർ തലത്ത് കരുതുകയും സുധീർ കുറച്ചു കാലം ഇവിടെ താമസിക്കുകയും ചെയ്യുമെന്ന് അയാൾ മിസ്സിസ് തലത്തിനോട് പറയുകയും ചെയ്തു. മിസ്സിസ് സ്ഥലത്തിൻ്റെ കുട്ടികൾ നാല് പേരും അന്നും ഇന്നത്തെ പോലെ നാല് സ്ഥലങ്ങളിലാണ് താമസം. മൂത്തവൻ കോളേജ് ഹോസ്റ്റലുകളിൽ, ഇളയവൻ ബോർഡിങ്ങിൽ, ഒഴിവിനെ വല്ലപ്പോഴും വരും പോകും. കുട്ടികളുമായിട്ട് അമ്മയ്ക്ക് ആ അത്രമാത്രം വാത്സല്യം സ്നേഹം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുട്ടികളെല്ലാവരും ബോർഡിങ്ങിലാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് ഒഴിവ് സമയത്ത് വരികയും കണ്ടുമുട്ടുകയും ചെയ്യും, അവർ തിരികെ പോവുകയും ചെയ്യും. മിസ്സിസ് സ്ഥലത്ത് കുട്ടികളെ പ്രസവിച്ചു എന്ന് മാത്രം, മുല കൊടുത്തിട്ടില്ല, താരാട്ടുപാടിയിട്ടില്ല. വാശി പിടിച്ച് കരയുമ്പോൾ ശാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ ചെയ്തിട്ടില്ല. അലങ്കരിച്ച ബൊമ്മകളെപ്പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അവർ അടുത്തു വരും. ഇതാണ് യഥാർത്ഥത്തിൽ മിസ്സിസ് സ്ഥലത്തിൻ്റെ രൂപം. കുട്ടികളെ പ്രസവിച്ചു എന്ന് മാത്രം, ഒരമ്മയുടേതായ മാതൃവാത്സല്യത്തോടു കൂടി പെരുമാറാൻ സാധിച്ചിട്ടില്ല, അവരെ ശുശ്രൂഷിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അലങ്കരിച്ച ഒരു ബൊമ്മകളെ പോലെ ഇടയ്ക്ക് കുട്ടികളെ ഉമ്മ വയ്ക്കാൻ മാത്രമാണ് അവർ അടുത്ത് വരുന്നത്. സ്വീകരണമുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു നടക്കുന്ന ഉന്മേഷഭരിതയായ ഈ ലേഡിയെ കണ്ടാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും ആരും പറയുകയില്ലല്ലോ. പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു. ഔപചാരികമായി ചിട്ടപ്പെടുത്താത്ത ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള മാഡം തലത്താണിപ്പോൾ ആ പ്രൗഢ വനിതയാണോ ഇങ്ങനെ സ്വീകരണമുറിയിലും നാടകശാലകളിലെല്ലാം പറന്നു നടക്കുന്ന അലങ്കാരങ്ങളുടെ ഒരു അഭൗമമായ ഒരു വേഷമായിരുന്നു മിസ്സിസ് സ്ഥലത്തിനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ പ്രൗഢയായ വനിതയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരോട്ടു ഗ്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി മേടം തലത്ത് മെല്ലെ നടന്നു വന്നു. പണ്ട് തൻ്റെ അമ്മ നടന്നു വരാറുള്ളതുപോലെ പലഹാരം അയാളുടെ കയ്യിൽ കൊടുത്തു. കാപ്പി ചൂടാറ്റിക്കൊണ്ട് പറഞ്ഞു, മിസ്സിസ് സ്ഥലത്ത് അകത്തുനിന്ന് ചായയും ആ നെയ്യപ്പവുമായിട്ട് വരികയും ചായ ആറ്റിക്കൊണ്ട് സുധീറിന് നൽകുകയും ചെയ്തു. സുധീറിന് രുചിക്കില്ലായിരിക്കും, ഞാൻ തനിച്ച് പാകം ചെയ്തതാണ്. നിവേദ്യത്തിൽ അപ്പവും മലരും. വേലയ്ക്കായി
പുറത്ത് പോയിരിക്കുന്നു. അങ്ങനെ അപ്പവും മലരുമെല്ലാം നൽകുകയും ചെയ്തു. അയാൾ അപ്പം മുറിച്ച് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നും ഉണ്ടാക്കിയിരുന്നതാണ്. അവർ തനിച്ച് പാകം ചെയ്ത് അടുത്തിരുന്ന് തീറ്റും. എനിക്കെന്തിഷ്ടമാണെന്നോ, മേടത്തിൻ്റെ കൈകൊണ്ട് ഇത് കിട്ടിയല്ലോ, മേടത്തിൻ്റെ കൈകൊണ്ട് എനിക്ക് ഇത് കിട്ടിയല്ലോ, എനിക്ക് കഴിക്കാൻ കഴിഞ്ഞല്ലോ ഭാഗ്യമെന്ന് സുധീർ ആ മിസ്സി സ്ഥലത്തിനോട് പറയുകയും ചെയ്തു. അവർ ബെഞ്ചിൽ അയാൾക്കെടുത്തിരുന്നു, കാപ്പി ചൂടാക്കി ഒഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവർ ഒഴിച്ചു, അയാൾ കുടിച്ചു. ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു, മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എന്നാൽ ഇത്രയും രുചി തോന്നിയിട്ടില്ല. വയററിയാതെ കഴിച്ചു പോകുന്നു. സ്നേഹപൂർവ്വം ഒരാൾ തരുന്നതാണ് മിസ്സി സ്ഥലത്ത്. വളരെയധികം സ്നേഹത്തോടുകൂടി സുധീർന് ആ കാപ്പി നൽകിയപ്പോൾ വയററിയാതെ കഴിച്ചു പോകുന്നു എന്ന് സുധീർ മിസ്സി സ്ഥലത്തിനോട് പറയുകയും ചെയ്തു. അവർ തലകുനിച്ചു, ഞാനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവ്വം ആർക്കും ഇതുവരെയും കൊടുത്തിട്ടില്ല. മിസ്സി സ്ഥലത്ത് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, വീടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു. തൻ്റെ അമ്മ, തൻ്റെ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട്. ഡോളി, ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു. അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ, കൊടുക്കുന്നതിൽ നിന്നു മാത്രം എല്ലാം നേടി. അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായിരുന്നത്. നിനക്ക് അതറിയാമോ എന്ന് ചോദിച്ചു. മിസ്സി സ്ഥലത്ത് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. ആ വീടിനെ പറ്റി ഓർക്കുന്നതെല്ലാം ആ ഡോക്ടർ തലത്തിന് ഒരു വല്ലാത്തൊരു ലഹരിയായിരുന്നു. അദ്ദേഹം പറയാറുണ്ടത്രേ ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു എന്ന്. അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അറിഞ്ഞുകൂടായിരുന്നു. ഏറെ നാൾ കഴിഞ്ഞ് ഇന്നാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. സുധീർ ഒന്നുമിണ്ടാതെ ആ വൃദ്ധയുടെ സ്നിഗ്ധമായ മുഖത്തു നോക്കി അപ്പവും മലരും ചവച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ രുചി അവരാണ് ആസ്വദിക്കുന്നതെന്ന് തോന്നും. ഇരുവരുടെയും ആ മട്ടു കണ്ടാൽ സ്നേഹപൂർവമാണ് അവിടെ പെരില്ലാണന്. രണ്ടുപേരുടെയും ആ പരസ്പരമുള്ള സ്നേഹത്തിൽ അവരങ്ങനെ ലയിച്ചിരിക്കുകയും ചെയ്തു. മിസ്സി സ്ഥലത്ത് ഓർമ്മകളുടെ ഓളക്കുളത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അവർ ചോദിച്ചു, പഴയകാല ഓർമ്മകളിലേക്കെല്ലാം മിസ്സി സ്ഥലത്ത് മെല്ലെ മെല്ലെ കടന്നു പോവുകയും ചെയ്തു. ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ മുന്നിലുള്ള പാർക്കിൽ ഇളം വെയിൽ കായാൻ വന്നിരിക്കാറുള്ള ആ വൃദ്ധനെ ഓർക്കുന്നുണ്ടോ? നീണ്ടു മെല്ലിച്ച് ലേശം കൂനും വിറയിലുമുള്ള പാവം കിഴവൻ. അയാളെ എനിക്കന്ന് വെറുപ്പായിരുന്നു. എപ്പോഴും മൂക്കട്ടൊലിക്കും, ചെവി കേട്ടുകൂടാ, കീറിപ്പറിഞ്ഞ പാൻറ്റും തൊപ്പിയും. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് അയാൾ ചോദിക്കുകയാണ്. സുധീർ പറയാണ്, ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തുള്ളതായ പാർക്കിൽ നമ്മൾ ഇരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു വാർദ്ധക്യമുള്ളതായ ഒരു വയസ്സനായ ഒരു വ്യക്തി വരാറുണ്ട്. ചെവി കേട്ടുകൂടാ, കീറിപ്പറിഞ്ഞ പാൻറ്റും തൊപ്പിയുമെല്ലാമാണ്. ഒരു ദിവസം അയാൾ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, മാഡം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? ഭാരതീയരായ ആളുകൾ അച്ഛനമ്മമാരെ ദൈവതുല്യമാണ് എത്രയെ കരുതുന്നത്, അത് ശരിയാണോ എന്ന് ആ വൃദ്ധൻ ചോദിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ വിചാരിച്ചോട്ടെ എന്നറിഞ്ഞുകൂടാ, എന്നാലും അതേ എന്ന് തലകുലുക്കി അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം. ഇന്ത്യ എന്തു നല്ല നാടാണ്, ഭാരതം എത്ര നല്ല നാടാണെന്ന് പറയുകയും ചെയ്തു. സുധീർ ഒന്നും പറഞ്ഞില്ല. മിസ്സി സ്ഥലത്ത് തുടർന്നു, ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ ജീവിച്ചത് ഇവിടെയല്ലോ. എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല. അവസാന കാലത്ത് തുടരെ തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത്. കൊടുത്തതുമാത്രമേ നേടാനൊക്കൂ, അല്ലേ സുധീർ? ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. മിസ്സി സ്ഥലത്തിനൊരു കുറ്റബോധം തോന്നുകയാണ്. നമുക്കെന്തും കൊടുത്താൽ മാത്രമേ നമുക്കെന്തെങ്കിലും നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് മിസ്സി സ്ഥലത്ത് സുധീറിനോട് പറയുകയും ചെയ്തു. അയാൾ വികാരഭരിതനായി പറഞ്ഞു, അങ്ങനെയല്ല മാഡം,
കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. അന്നു മാറിയ പരിതസ്ഥിതിയായിരുന്നു. അതിൽ അങ്ങേയറ്റം ശോഭിക്കുകയും ചെയ്തു. ഡോക്ടർ തലത്ത് പറയാറുള്ളത് ഓർമ്മയില്ലേ, ഡോളിയില്ലെങ്കിൽ ഞാൻ വെറും നിഴലായേനെ. സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകുന്നു. യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ്. അവർ പരസ്പരം അവരുടെ സംഭാഷണം ഓർക്കുകയാണ്. ഡോക്ടർ തലത്ത് മിസ്സിസ് തലത്തിനോട് പറയാറുണ്ട് അത്രേ, ഡോളിയില്ലെങ്കിൽ ഞാൻ വെറും നിഴലായിപ്പോയേനെ എന്ന്. ഈ സങ്കീർണമായ ജീവിതത്തിലെല്ലാം തനിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഒരു നയതന്ത്ര പ്രതിനിധിയാണ് അത്രേ മിസ്സിസ് തലത്തെന്ന് ഡോക്ടർ തലത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. മിസ്സിസ് തലത്ത് തലകുലുക്കി. അതേ, ശരിയാണ്, അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് എൻ്റെ ജീവിതം. മറ്റാർക്കും അതിൽ ഇടമില്ലായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തനിച്ച് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആശ വിളിച്ചു, പ്രേമ വിളിച്ചു, രവിയും നിർബന്ധിക്കാതിരുന്നില്ല. എന്തു പൊള്ളയായ ഭംഗിവാക്കുകൾ! അവർക്കറിയാം ഈ കിഴവി ക്രമേണ തങ്ങൾക്കൊരു ഭാരമായി വരികയാണെന്ന്. എൻ്റെ ജീവിതചര്യ അവർക്കിഷ്ടപ്പെട്ടില്ല എന്ന് വരും. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞാൻ ഇടപെട്ട് എന്ന് വരും. പോരെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ അവർക്ക് ബന്ധുവായുള്ളൂ. മകൾക്ക് ഭർത്താവിൻ്റെയും മകന് ഭാര്യയുടെയും ബന്ധുവലയമുണ്ടല്ലോ. വേണ്ട സുധീർ, വേണ്ട, ഞാൻ ആരുടെയും ആശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നുമില്ലെങ്കിലും ഞാനായിരിക്കട്ടെ, ഒരു ബന്ധങ്ങളും വേണ്ട. മിസ്സിസ് തലത്ത് എല്ലാം പറയുന്നതിനെ ശരിവെച്ചു. ആ ഡോക്ടർ തലത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നു മിസ്സിസ് തലത്തിൻ്റെ ജീവിതം. ആശയും പ്രേമയും രവിയെല്ലാം മക്കളാണ്. എല്ലാവരും വിളിച്ചു, പക്ഷേ മിസ്സിസ് തലത്ത് പോയില്ല. ഈ കിഴവി ക്രമേണ അവർക്ക് ഭാരമായി തീരുമോ എന്ന് ശങ്കിക്കാതെയും ഇരുന്നില്ല. ഈ ആധുനിക ലോകത്തിലും അങ്ങനെ തന്നെയാണ്. പ്രായാധിക്യമായാൽ മക്കൾക്കെല്ലാം അച്ഛനും അമ്മയൊക്കെ ഭാരമായി തീരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു വരുന്നത്. സുധീർ ആ വൃദ്ധയെ മനസ്സിലാക്കുന്നതായി തോന്നി. അയാൾക്ക് അവരോട് ബഹുമാനം തോന്നി. താപസോചിതമായ ഈ വേഷത്തിലും മേഡം തലത്തു തന്നെയാണ് ആ ആത്മാഭിമാന ബോധം. അതേ, നിശ്ചയദാർഢ്യം. സുധീറിന് ആശ്ചര്യമായി. ഈ സന്ദർഭത്തിലും നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ളതായ ആ മിസ്സിസ് തലത്തിൻ്റെ പെരുമാറ്റം. അയാൾ വാച്ച് നോക്കി. സമയം വളരെ ആയിരിക്കുന്നു. എക്സ്പ്രസ് ട്രെയിൻ പോയെങ്കിലേ ഇനി വിമാനത്താവളത്തിൽ സമയത്തെത്താൻ കഴിയും. അയാൾ എണീറ്റു. യാത്രാനുവാദത്തിനെന്നവണ്ണം തലകുനിച്ചു. മേഡം, മിസ്സിസ് തലത്ത് പൊട്ടിച്ചിതറിക്കൊണ്ട് വീണ്ടും അയാളെ കെട്ടിപ്പിടിച്ചു. മേഡം തലത്ത് മരിച്ചുപോയി മോനെ. ഡോക്ടർ തലത്തിനൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. അങ്ങനെ പറഞ്ഞാലേ ഇന്ന് നാട്ടുകാർക്കറിയും. സുധീർ പോവാൻ വേണ്ടി തയ്യാറെടുത്തു. അപ്പോഴേക്കും മിസ്സിസ് തലത്ത് ആ സുധീറിനെ ആലിംഗനം ചെയ്യുകയും താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയെന്ന് പറയുകയും ഈ നാട്ടുകാരെല്ലാം ആ പേര് പറഞ്ഞാൽ മാത്രമേ അറിയുകയുള്ളൂ എന്നും മിസ്സിസ് തലത്ത് സുധീറിനോട് പറഞ്ഞു. സുധീറിൻ്റെ കണ്ണു നിറഞ്ഞു. അയാൾ അവരുടെ പാദത്തിൽ നമസ്കരിച്ചു. അതെ അമ്മേ, അവിടത്തെ കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുമായിരുന്നു. ഇനിയും വരാം, ഇതെൻ്റെ വീടാണ്, അവിടെ നിന്ന് അമ്മയാണ്, ഇപ്പോൾ വിട തരൂ. മിസ്സിസ് തലത്ത് അയാളുടെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിനക്ക് നന്മ വരട്ടെ സുധീർ. ആ മിസ്റ്റർ തലത്ത് പറയുമായിരുന്നു, തൻ്റെ പിൻഗാമിയായി വരുന്ന ആളാണ് ഈ പയ്യനെന്ന്. ഇത് സഫലമാകട്ടെ. ഡോക്ടർ തലത്ത് പറയാറുള്ളതായ കാര്യങ്ങൾ എല്ലാം സഫലമായി തീരട്ടെ എന്ന് ഈ സമയത്ത് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ സുധീറിനോട് പറയുകയും ചെയ്തു. അവരൊന്ന് നിർത്തി, പിന്നെ തുടർന്നു. പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കരുതെന്ന്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നാം ഇപ്പോൾ വായിക്കുന്നത്. കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കരുത്, അവർക്കായയെ വെക്കരുത്. അമ്മ തന്നെ വളർത്തണം. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗ്യവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗമായി തീരുകയുള്ളൂ. പുതിയ ഭാര്യയേത് പഠിപ്പിക്കൂ, എന്നാൽ അവർക്ക് സുഖമായിരിക്കും. പരീക്ഷയ്ക്കൊക്കെ നിരവധി ചോദ്യങ്ങൾ വരുന്നതായ വളരെ പ്രസക്തമായ ഭാഗമാണ്. അവർക്ക് കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കരുത്. ആ അമ്മയുടെ
മാതൃത്വപരമായ സ്നേഹവാത്സല്യങ്ങളോടുകൂടി വേണം കുട്ടികൾ വളരാൻ വേണ്ടിയിട്ട്. അവരെ ഒരിക്കലും നോക്കാൻ വേണ്ടി ആയമാരെ വെക്കരുത്. അമ്മ തന്നെ വളർത്തണം കുട്ടികളെ. ലാളിക്കുകയും വേണം, തെറ്റുകൾ ചെയ്താൽ ശാസിക്കുകയും വേണം, അവരോടൊപ്പം കൂട്ടുകൂടുകയും വേണം. എങ്കിൽ മാത്രമേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗമായി തീരുകയുമുള്ളൂ. സുധിർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. അയാൾ തുറിച്ചു നോക്കി. അവർ തുടർന്നു. താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്ന പേരറിയപ്പെടുന്ന മിസ്സിസ് തലത്തിൻ്റെ വാക്കുകൾ കേട്ട് സുധീർ ഞെട്ടിപ്പോയി. ഒന്നുമില്ലെങ്കിൽ എല്ലാറ്റിനുപരിയായി നല്ല കുറേ ഓർമ്മകളെങ്കിലും നമ്മോടുകൂടി ഉണ്ടാവുമല്ലോ. ഓർമ്മകൾ, അതുമാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ. സുധീർ, മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. ആ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയുടെ ജീവിതത്തിൽ വന്നതായ ജീവിത പരിണാമങ്ങളാണ് പ്രശസ്ത സാഹിത്യകാരി ലളിതാംബിക അന്തർജനം ഈ ചെറുകഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ സുധീർ തിരിച്ചു വരുമ്പോൾ താനിവിടെ ഉണ്ടായി എന്ന് വരില്ല. സുധീർ പടി ഇറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ആ വൃദ്ധ അവരെ താനിന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു. മേഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ, യഥാർത്ഥത്തിലുള്ള അമ്മ, യഥാർത്ഥത്തിലുള്ള ആ വിശ്വരൂപം. സ്വന്തം ആ അമ്മയുടെ ആ സ്നേഹവാത്സല്യങ്ങളോടുകൂടിയുള്ള ആ പെരുമാറ്റമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. താൻ സാമൂഹ്യ പ്രവർത്തകയല്ല ഇവിടെ, അമ്മ, വെറും അമ്മ. അമ്മ എന്ന വാക്കിലുള്ള അർത്ഥതലങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം മക്കളോടൊപ്പം കൂട്ടുകൂടി സ്നേഹിച്ച് അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിച്ച് ശാസിച്ച് നല്ല വഴികളിലേക്ക് കടന്നു പോകാനുള്ളതായ യഥാർത്ഥത്തിലുള്ള മാർഗദർശിയാണ് അമ്മ. ഈ അമ്മ എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരു അഭിമാനമായിരുന്നു. അമ്മ ഭവതി ഭാഗ്യവതിയാണ്. അവസാനമായെങ്കിലും സ്ത്രീയുടെ വിശ്വരൂപം ദർശിച്ചുവല്ലോ. ലളിതാംബിക അന്തർജനത്തിൻ്റെ സമ്പൂർണ്ണ കഥകൾ എന്ന കൃതിയിൽ നിന്നും ലളിതാംബിക അന്തർജനം എഴുതിയ ചെറുകഥയാണ് വിശ്വരൂപം. ചെറുകഥ നിങ്ങൾ നന്നായി ആസ്വദിച്ചുവെന്ന് കരുതുന്നു. രണ്ട് മൂന്നാല് ആവർത്തി ഈ പാഠഭാഗം വായിക്കുകയും വേണം. പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രം, ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ തൻ്റെ മക്കൾക്ക് കിട്ടണം. ഈ വലിയ സമൂഹത്തിൽ, തെറ്റും ശരിയും നിറഞ്ഞ ഈ സമൂഹത്തിൽ, കുട്ടികളെ മാർഗദർശിയായി വളർത്തിക്കൊണ്ടുവരേണ്ടത് അമ്മയാണ്. അതോടൊപ്പം തന്നെ തിരിച്ചും ആ അമ്മയോട് നമ്മൾക്ക് ചെയ്യേണ്ടതായ കടമകളും നാം നിറവേറ്റാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ട് പഠന പ്രവർത്തനങ്ങളാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പഠന പ്രവർത്തനം, കാലത്തിനും ദേശത്തിനുമനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള സുധീറിൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സമർത്ഥിക്കുക. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കാലത്തിനും ദേശത്തിനുമനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള സുധീറിൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സമർത്ഥിക്കുക. രണ്ടാമത്തെ പ്രവർത്തനം, സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപമാണോ ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യുക. സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപമാണോ ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യുക. പ്രിയപ്പെട്ട കുട്ടികളെ, കൊറോണ മഹാമാരി അതിവേഗമാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുന്നു. അവനവനെ സൂക്ഷിക്കുക. അവനവൻ സ്വയം സൂക്ഷിച്ച് സ്വന്തം കുടുംബത്തെയും രാജ്യത്തെയും അവനവനെ തന്നെയും സൂക്ഷിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.